നിയമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മുകേഷിനെതിരെയും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ. അതേസമയം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സിനിമാ കോൺക്ലേവ് നവംബർ 3 കൊച്ചിയിൽ നടക്കും. വിനീഷ്, എന്തായാലും സിനിമാ മേഖല ആടി ഉലഞ്ഞിരിക്കുക തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രാജി, രണ്ടു പേരുടെ രാജി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല. പിന്നെയും കൂടുതൽ നടിമാരെ പരാതികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്നപ്പോൾ ഈ മുകേഷ് എം എൽ എക്കെതിരെയുള്ള ആരോപണം അതിശക്തമായിട്ട് തന്നെ ഉയർന്നിരുന്നു. ഇന്നും മീനു എന്നും പറഞ്ഞ ഒരു നടി ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ എം എൽ എ സ്ഥാനം തുടരുന്നതിൽ ആക്ഷേപം ശക്തമാണ്, പ്രതിഷേധം ശക്തം തന്നെയല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ് മുകേഷിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് നടൻ എന്നതിലുപരി മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഒരു ജനപ്രതിനിധിയും കൂടിയാണ്. ആ ജനപ്രതിനിധിയാണ് ധാർമ്മികതയില്ലാതെ ഇപ്പോൾ പെരുമാറുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായി മുകേഷിനെതിരെ ആക്ഷേപം ഉയർന്നിരുന്നത് ഇത്തരത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സിനിമാ ലോകം മൊത്തത്തിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആക്ഷേപം നിലവിൽ മുകേഷിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മുകേഷിനെതിരെയാണ് പ്രധാനമായും ഒരു ആക്ഷേപം ഉന്നയിച്ചത്. ഈ സിനിമാ മേഖലയിലെ ടെക്നിക്കൽ വിഭാഗത്തിലെ വനിതാ സിനിമാ പ്രവർത്തകയാണ് ഇത്തരത്തിൽ മുകേഷിനെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തിയത്. ഇന്ന് രാവിലെയും ഒരു പ്രമുഖ നടി കൊച്ചിയിൽ തന്നെ മുകേഷിനെതിരെ ഇത്തരം വിഷയങ്ങൾ, മുകേഷിനെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഈ ടെക്നിക്കൽ വിഭാഗത്തെ സിനിമാ പ്രവർത്തക ഇത്തരത്തിൽ വലിയ രീതിയിൽ മുകേഷിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇത്തരത്തിലുള്ളൊക്കെ ആക്ഷേപങ്ങൾ സിനിമാ ലോകത്ത് മുകേഷിനെതിരെ ഉയരുന്നെങ്കിൽ പോലും, പക്ഷേ ജനപ്രതിനിധിയായി തുടരാനുള്ള ഒരു നീക്കം മുകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കുറച്ചെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ മുകേഷ് രാജിവെക്കണം, ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യമാണ് യുവജന സംഘടനകൾ ഉയരുന്നത്. പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ, പാർട്ടിക്കുള്ളിൽ രണ്ട് സ്വരം ഉയരുന്ന ഒരു സാഹചര്യം. എം എൽ എ സ്ഥാനത്ത് മുകേഷിനെ തുടരാൻ അനുവദിക്കരുത് എന്ന ഒരു ആവശ്യം പ്രാദേശിക ഘടകം പോലും, സി പി എമ്മിന്റെ പ്രാദേശിക ഘടകം പോലും സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ്.